അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലെന്തി അർത്തിയിൽ സ്ഫുടം ചെയ്തെടുത്തുമോദീ ജന്മഗേഹം വിറ്റ് തങ്ങിപ്പോലും അഭയാർത്തിയാം പാത്രത്തിൽ നിറയ്ക്കുക നീ ഒത്തിരി സ്നേഹാമൃതം ആ മന്ത്രങ്ങൾ വല്ലതാണ് മന്ത്രം സമയം പോകാൻ വേണ്ടി ചുമ്മാ വാ പാട്ട് പാടിയല്ലേ ആ പ്രാർത്ഥിക്കായിരുന്നല്ലേ അല്ല തന്റെ ആരാ മരിച്ചതെന്ന് മരിച്ചു വല്യച്ഛന എങ്ങനെയാ മരിച്ചത് നാട്ടുകാർ നല്ല സ്വഭാവമാണ് അർത്ഥം അപ്പൊ ഒരു മണിയാ അങ്ങോട്ട് പൂച്ച തുടങ്ങാം അപ്പൊ ഈ പൂ അങ്ങോട്ട് കയ്യിലങ്ങ് പിടിക്ക കയ്യിങ്ങാ അങ്ങോട്ട് പൂ പിടിച്ചതിന് ശേഷം വല്യച്ഛനെ മനസ്സിലങ്ങട്ട് ധ്യാനിക്ക അങ്ങോട്ട് തല്ലിക്കൊന്ന നാട്ടുകാരെ മനസ്സിൽ ഒരുമിച്ച് അങ്ങോട്ട് ധ്യാനിക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞു പറഞ്ഞ മന്ത്രം മൂലം ഈ പൂ അങ്ങോട്ട് ഒഴിഞ്ഞു വെക്കുക അപ്പൊ ശരിയാണല്ലോ ആ ിയേദപ്രിയ നായക ആന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെക്ക പിറക്കണം ഏ പിറക്കണം ആ

മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടി ബലി ബലിതർപ്പണം ആരെ തപ്പണം ആരെ തപ്പാനല്ല ബലി തപ്പാൻ അല്ല ബലിതർപ്പണം ബലിതർപ്പണം അതിനാണ് ഞാൻ വന്നത് അതിന് അതെ 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 അത് ശരി ഞാൻ ഈ അടുത്ത് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു അപ്പൊ ജോൽസ്യം പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു ഈ കല്യാണം കഴിച്ചുകൊണ്ട് അച്ഛൻ തട്ടി തട്ടിപ്പോന്ന് പറഞ്ഞു കല്യാണം കഴിച്ച് ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നാൽ അച്ഛൻ തട്ടി പറഞ്ഞു അതൊന്നും നോക്കാൻ തട്ടിപ്പോ നോക്കാം നോക്കാമെന്നാണ് അപ്പൊ ഞാൻ ഒന്ന് ഗണിച്ച് നോക്കിട്ട് പറയാം അതെ തന്റെ ഭാര്യയുടെ നാളെന്താ ഭരണി ഷെയ്പല്ല ചോദിച്ചത് നാളാണ് ചോദിച്ചത് അയ്യോ നാളാണല്ലോ ഭരണി നാളാണ് ഭരണി അതെ തന്റെ നാളോ ചതയോ അപ്പൊ ഈ ഭരണിയുടെ അപകാരം കൊണ്ട് ചതയാൻ സാധ്യത കാണുന്നുണ്ട് ചതയാറുണ്ട് ചതയാറുണ്ട് ഡെയിലി ചതയാറുണ്ട് ആണല്ലേ ഈ ഭരണിയിലെ വക്ക് പൊട്ടിന് നാളെ തന്നെ നെറ്റി പൊട്ടീന്നെ നെറ്റി പൊട്ടി അപ്പൊന്ന് ഗണിച്ചു നോക്കട്ടെ തന്റെ ശുക്രൻ കത്തി നിൽക്കുകയാണ് ശുക്രൻ കത്തി എടുത്തിട്ട് കൊടുവാളെടുത്തിട്ട് എങ്ങനെ നിൽക്കട്ടെ അല്ല അവന്റെ ജോലി എന്റെ കരു തീരുമാനം താൻ അവിടെ ഇരിക്കും ഞാൻ ഇന്ന് ചെയ്തോട്ടെ ആ തന്റെ ഗുളികൻ എവിടെയാണെന്ന് നോക്കണം മേശപ്പുറത്തുണ്ടാവും എന്ത് ഗുളിക മേശപുറത്തുണ്ടാവൂ ഗുളിക അല്ല തന്റെ ഗുളികൻ ഏഹ് മനസ്സിലായോ ഓ പിന്നെ തനിക്ക് രാഘുവിന്റെ നോട്ടം കാണുന്നുണ്ട് എങ്ങനെ നോക്കാണ്ടി അതാ അവൻറെ കയ്യിൽ നിന്നില് അഞ്ഞൂറ് ഞാൻ കട വാങ്ങിയത് ഞാനിപ്പൊ കൊടുക്കാണ്ടി നടക്കാണ് തപ്പി നടക്കാൻ പോയാലിയും രാഘു ആ പിന്നെ തന്റെ കേതു മറിഞ്ഞിരിക്കുകയാണ് അത് സത്യന്താ എന്റെ അടിയ സേതു ഈ മറിഞ്ഞിരിക്കണത്തിൽ പ്രതിയായിട്ട് ഈ പോലീസുകാരെ തപ്പി നടക്കണ് അപ്പൊ തനിക്ക് ശനിയുടെ അപഹാരം കാണുന്നുണ്ട് അരിയുടെ പലഹാരം ഉണ്ടോന്ന് അരിയുടെ പലഹാരമല്ലോ ശനിയുടെ അപഹാരം കാണുന്നുണ്ട് പിന്നെ തന്റെ ലഗ്നത്തിൽ വ്യക്തമുണ്ട് ഡോക്ടർ പറഞ്ഞു എന്തു പറഞ്ഞു മൂത്രത്തിൽ മൂത്രത്തിന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞേടെ ലഗ്നത്തിന് വിക്നമുണ്ടോ തനിക്ക് ആണോ ആ പിന്നെ തന്റെ ഭാര്യയുടെ കുച്ചൻ ചന്ദ്രന്റെ നോട്ടത്തിലാണ് ആ ചന്ദ്ര ഇതാണ് നിന്റെ പരിപാടി ഞാനില്ലാത്തപ്പോ എന്റെ വീടിന്റെ അവിടെ ചുറ്റിക്കറങ്ങലാണ് നിന്റെ പരിപാടി കാര്യല്ലേ പറഞ്ഞേ തെങ്ങേറ്റക്കാരൻ ചന്ദ്രനല്ല മ്പിളിയുടെ അമ്മാവൻ ചന്ദ്രനായിട്ട് എന്റെ ഭാര്യയെ നോക്കുള്ളൂട്ടെ ഈ അച്ഛൻ എങ്ങനെയാ മരിച്ചത് അച്ഛൻ എങ്ങനെയാ മരിച്ചത് അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല അച്ഛൻ മരിക്കാതെയാണ് വെള്ളിയുടെ നിക്കുന്നത് എന്റെ സ്വാമി ഞാൻ നാളെ ഗൾഫിൽ പോകും ഗൾഫിൽ പോയിട്ട് അവിടെ പൈസ ഉണ്ടാക്കുന്ന ഈ അവർ മരിക്കണത് അപ്പൊ ഞാൻ അവിടുന്ന് പൈസ മുടക്കി കൂടി ചിലവാക്കി വരണ്ടേ അപ്പൊ അതിനെയൊക്കെ മരിക്കുന്നതിന് മുമ്പ് കർമ്മങ്ങളൊക്കെ ചെയ്തു പോകാനുള്ള അത് ശരി എളുപ്പത്തിന് പരിപാടി

എനിക്ക് ഈ ചിതാഭസം ഒന്ന് ഒഴുക്കണം ആ ഇരുപത് വർഷമായിട്ട് എന്റെ കാരണവുമാരുള്ള പുഴയുടെ തീരത്തെല്ലാം ഇത് തീരത്തെ കൊണ്ട് ചെല്ലും ഓരോരോ ആൾക്കാരങ്ങ് തടയും തടയും എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴുക്കി തീർത്തിട്ട് എനിക്ക് എന്റെ ഗ്രഹത്തിൽ തിരിച്ചു വേണം അപ്പൊ ഈ മരിച്ചുപോയ ആരാണ് മരിച്ചത് അച്ഛൻ അച്ഛൻ അച്ഛന്റെ പേരെന്താ അച്ഛന്റെ പേര് മാധവൻ മാധവൻ ആ വീട്ടുപേര് മണപ്പള്ളി മണപ്പള്ളി മാധവ മേനോൻ ആ അതെ അതെ ഇതൊഴുക്കാൻ പറ്റില്ല അതെന്താ ഇത് ഒഴുക്കി കഴിഞ്ഞാൽ മോഹൻലാലും ഗ്യാങ് വന്ന് തടക്കും അയ്യോ അതെന്താ ഈ നരസിംഹ സിനിമ കണ്ടില്ലേ മണപ്പള്ളി മാധവ മേനോന്റെ ചിതാസം കൊടുക്കാൻ കൂടുതൽ മോഹൻലാലും തടഞ്ഞു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ അവരെല്ലാം ഒഴുക്കാൻ കൊണ്ടുവരുമ്പോ തടണം അതുകൊണ്ട് ഇത് ഒരു പുഴയിലും ഒതുക്കാൻ പെട്ടോ ശരി ആ പിന്നെ കാണാം പിന്നെ ആ ആ മോഹൻലാലിന്റെ മുമ്പിൽ അങ്ങ് ചെന്ന് പെട്ടേക്കല്ലേട്ടോ ഇല്ലേ താനിതുവരെ ഇട്ടില്ലേ എങ്ങനെ ഇടാനണ്ടേ എടാ ഒരു മൂന്ന് പ്രാവശ്യം ഈ പൂക്കളങ്ങനെ ഇടണം ഒന്നിട്ടല്ലേ ഇടീക്കാൻ പറ്റത്തില്ലേ അറിയൂ കറിയോ ഉം എന്തിന് ചോറിടാനാ എടും ആ ചോറ് ബെല്ലി നൽകാനുള്ള പിറക്കണം 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 ആ കേട്ടാ ആ അല്ല സ്വാമി പുള്ളി കുറച്ചാളെ പിറക്കണം പറക്കണം പറഞ്ഞു പുള്ളി ഭാര്യ പ്രസംഗം കിടക്കുന്നു ഏഹ് അതല്ലേ ഞാനൊരു രണ്ടു മൂന്ന് മാസം മുമ്പേ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു പത്തിരുന്നൂറ്റമ്പൂര കടം മേടിച്ച് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല അവനെ കാണാതെ ഒളിച്ചു നിൽക്കുവായിരുന്നു അതാ അടുത്തു വന്ന് പറയണത് തന്തയ്ക്ക് വിറക്കണുന്ന് പറയണതാ അതാ പ്രിയ പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങട് കയ്യിലേക്ക് അതിലേക്ക് ഇടുകണ ജനകണ ഇട്ടല്ലോ ഇനി അതങ്ങ് മടക്കുക ആ ഇല അങ്ങോട്ട് മടക്കോറ ചോറിയോട്ടെ എനിക്ക് ഇതിനാണല്ലോ മടക്കി എടുക്കുക മടക്കി എടുത്തിട്ട് എന്നിട്ട് ആ തലയിലേക്ക് വെച്ചിട്ട് വെച്ചോ എന്റെ വെല്ലിച്ച മനസ്സിൽ ആ കാണുന്ന പുഴ കണ്ടോ അവിടെ പോയിട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങിയിട്ട് പൊങ്ങി വരിക പൊങ്ങത്തില്ല പൊങ്ങണം പൊങ്ങത്തില്ല പൊങ്ങണം പൊങ്ങത്തില്ല പൊങ്ങണം പൊങ്ങിയാലും മൂന്നിന്റെ പൊങ്ങത്തൊള്ളു മൂന്നിന്റെ പൊങ്ങള്ളൂ അതെന്താ എനിക്ക് ഞാൻ ചത്തു സാമിയേമിയെ ഞാൻ ആരാ തന്റെ മരിച്ചത് പറഞ്ഞോളൂ അച്ഛൻ മരിച്ചു ആട്ടെ അച്ഛൻ എന്തായിരുന്നു അസുഖം വാർദ്ധക്യം ഇതേ അസുഖം വന്നാ ഇവിടെ മൂന്നാല് പിള്ളേര് മരിച്ചത് ഈ പറഞ്ഞ അസുഖം ഈ കാലിന്റെ നരമ്പിലൂടെ കയറി വന്നിട്ട് ഇങ്ങനെ വയറ്റിൽ വന്നിട്ട് അവസാനം കൃഷ്ണമണിക്കൂടി പുറത്തു തന്നെ സ്വാമി അതല്ല പിന്നെ വാർദ്ധ്യം സൈജ മഹാരാസുഖമാണ് അച്ഛൻ മരിച്ചത് അച്ഛൻ മരിച്ചത് എന്താ തന്റെ അച്ഛന്റെ പേര് ഇഗ്നേഷ്യ വെറുതെ ആണോ ഇടോ കണ്ണി കണ്ട അസുഖത്തിന്റെ പേരൊക്കെ എടുത്ത് അച്ഛൻ ഇട്ടു പിന്നെ പെട്ടെന്ന് ചത്തു പോയില്ല സ്വാമിക്ക് പൂജ ചെയ്തു തരാൻ പറ്റുമോ ഓക്കെ പൂജ ചെയ്തു തരാം ആട്ടെ പൂജക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാണല്ലോ രണ്ട് കവർ ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉണക്കമീനു എന്തിന് അല്ല പട്ടി പൂജക്ക് പൂജയ്ക്കുള്ള കടയെന്ന് മേടിക്കാൻ തോമസ് തോമസ് പിന്നെ പുല്ല് കൊണ്ടുവന്നിട്ടുണ്ടോ രണ്ട് കെട്ട് വൈക്കോലും കൊണ്ടുവന്നിട്ടുണ്ട് വൈക്കോലോ എന്തിന് ല്ലർഭപുല് കൊണ്ടോ ആ അത് തോമന്റെ ഇഷ്ടമാണ് ആനക്ക് കൊടുക്കാൻ വേണോ ആനക്ക് കൊടുക്കാനല്ലേ ഇവിടെ പൂജയ്ക്ക് ഉള്ളതാ തോമസെന്റെ കടയിൽ നിന്ന് മലരെ ഇത്രയും മലർന്ന മതിയോ സ്വാമി താൻ മലരാൻ അല്ല അവനും മലരും അവനും മലരുമെങ്കിൽ ഞാനും മലരും അവനും അവലും മലരും അവലും മലരുണ്ടോ അത് നമുക്ക് തോമസ് എന്റെ കടയിൽ നിന്ന് മേടിക്കാല്ലോ അതും തോമസ് കറിന്റെ കടയിൽ നിന്ന് മേടിക്കാം പാല് കൊണ്ടുവന്നിട്ടുണ്ടോ അഞ്ചു ലിറ്റർ പാല് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഒരു ഗ്ലാസ് പാലുകൊടുത്തിരുന്നു ആ കാരണം ഇത്ര പെട്ടെന്ന് ജാബില്ലായിരുന്നു ചു കഴിഞ്ഞപ്പോ അഞ്ചു ലിറ്റർ പാലും കൊണ്ട് വന്നിങ്ങനെ എവിടെന്നാ പാല് പാലും തോമസ് എന്റെ കടയിൽ നിന്ന് മേടിക്കാം എല്ലാം തോമസ് കിട്ടുന്ന കടയിൽ നിന്ന് മേടിക്കാം എന്നൊരു പണി ബലിതർപ്പണത്തിന്റെ പാക്കേജ് അവിടെ കിട്ടും

കൈരച്ചക്കടത്തിരിക്കുന്ന കൂമ്പ് കണ്ടിട്ടുണ്ടേ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ ഞാൻ വെറുതെ പറഞ്ഞത് അന്നിട്ട് കണ്ടിട്ടുണ്ട് കണ്ടറുണ്ട് കണ്ടിട്ടുണ്ട് വെറുതെ കത്തിക്കേറി പോവാൻ ഞാൻ അറിയാതെ അറിയണ്ട അറിയണ്ട കേട്ടോ പിന്നെ ബലിച്ചോറ് കൊണ്ടുണ്ടോ ഒന്നാം തരം ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് ബിരിയാണിയോ ബലിച്ചോറ് ബിരിയാണി അല്ല ബലിച്ചോറ് കൊണ്ടുണ്ടോ ആ ഒ തൽക്കാലി ചോറ് എടുക്കി അച്ഛന്റെ പേര് പറഞ്ഞ് ഓരോ ഉണ്ട ഉരുട്ടി ഇവിടെ വെക്കുക ആ അച്ഛന്റെ പേര് പറഞ്ഞ് ഓരോ ഉണ്ട ഉരുട്ടി വെക്കുക അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കയ്യടിക്കുമ്പോ കാക്ക വരും കൈയടിക്കുമ്പോ കാക്ക വരും അയ്യോ കയ്യടിക്കണോന്നില്ല കാക്കപരാന് കൈയ്യടിക്കണ്ടേ കണ്ടാ പിന്നെ ഒരു പിശലടിച്ചാ മതി കാക്ക വരും എടാ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ ബലി കർമ്മങ്ങൾ നടത്തണ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അച്ഛന്റെ കൂട്ടുകാരൻ ബഷീറാക്ക അയ്യോ ഈ കാക്കേനല്ലേ െ അത് അച്ഛന്റെ പേര് പറഞ്ഞ് ഉണ്ട ഉരുട്ടി വെക്ക തൊടിവാർക്കാൻ പോകുന്ന സുധാരണ്ണൻ ഒരുണ്ട സിമന്റ് സിമെന്റ് രണ്ടുണ്ട പ്രമോദ്

സ്വഭാവമായിരുന്നു ോ ഇതെല്ലാം ഈ എല്ലാം ഇടുകടത്തിൽ ഇട്ടതിന് ശേഷം ആ ഇതും എടുത്ത് തലയിൽ വെച്ച അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ കുടവിലെടുക്കോ തലയിൽ വിൽക്കുക തലയിൽ വെച്ചിട്ട് ആ പുഴയിൽ പോയി മൂന്ന് പ്രാവശ്യം മുങ്ങിട്ട് കയറി വരിക അല്ല അല്ലെ പോകാൻ പറ്റേ ആ ദക്ഷിണ ഇരുന്നൂറ്റമ്പത് രൂപ തന്നിട്ട് പോകാം അല്ല ഞാൻ മുങ്ങിട്ട് വന്നിട്ട് തരാം അല്ല മുങ്ങിട്ട് വന്നിട്ട് തരണ്ട അതിന് മുമ്പ് വന്നിട്ട് മുങ്ങിട്ട് വന്നിട്ട് തരാന്ന് വേണ്ട മുങ്ങനക്കായ് പൈസ താണോ മുങ്ങിട്ട് വന്നിട്ട് തരാന്ന് തരാന്നു വേണ്ട മുങ്ങാ നിങ്ങൾക്ക് ഇപ്പ തന്നെ വേണോന്ന് എന്താ എത്ര നിർബന്ധം നിന്നെ പോലുള്ളവരെ വീടി പൂജ ജയിപ്പിച്ചിട്ട് കൊടവും തലയിൽ വെച്ച് പോയി മുങ്ങിട്ട് പിന്നെ പൊങ്ങണത് അക്കരെയാണാ എനിക്കും ജീവിക്കണ്ടേ